ജീവിതം ഒരു പാഠപുസ്തകം എന്ന ഈ അനുഭവ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ അവസാനത്തോടടുക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത്. സോഷ്യൽ മീഡിയ സംഘത്തിൻ്റെ അസത്യ പ്രചരണങ്ങളിൽ കുടുങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടി എന്നതാണ് സത്യം. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരാൾക്ക് നല്ലവനായിത്തീരാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നല്ലവനായിത്തീരുക, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് മറ്റേയാൾ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞു നടക്കുക, അങ്ങനെ മറ്റേയാളെ ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വലിച്ചിടുക. ഇതിൽ ഒന്നാമത്തേത് കഠിനവും രണ്ടാമത്തേത് ലളിതവുമാണ്. ഒന്നാമത്തേത് ശ്രേഷ്ഠവും രണ്ടാമത്തേത് മ്ലേച്ഛവുമാണ് അല്ലേ. മെജോറിറ്റി മനുഷ്യരുടെയും ഉള്ളിൽ അസൂയയുടെയും സ്വാർത്ഥതയുടെയും ഒക്കെ വിത്തുകൾ ഉറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ രണ്ടാമത്തെ സംഗതിക്ക് സംഘബലം കൂടും. ഒരസത്യത്തിന് ആരെങ്കിലും ഒന്ന് തിരികൊളുത്തി വിട്ടു കഴിഞ്ഞാൽ മതി, അത് ഏറ്റുപാടാൻ ആയിരങ്ങളൊപ്പം ചേരും. ഇത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരിക്കലും അവസാനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിമ്പിൾ മനഃശാസ്ത്രമാണ്. ഇതിനെ ന്യായീകരിക്കാനായിട്ട് ഈ തീയില്ലാതെ എങ്ങനെയാണ് പുകയുണ്ടാവുക എന്നതുപോലെയുള്ള ചില പഴഞ്ചൊല്ലുകളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോബി അച്ഛൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു തീപ്പെട്ടി എടുക്കാനുണ്ടോ, ഈ കള്ളപ്പഴഞ്ചൊല്ലുകളെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ച് സത്യത്തിൻ്റെ പുകയുണ്ടാക്കാൻ എന്നാണ് എനിക്കും ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നത്. കാരണം അപ്രതീക്ഷിതമായ ഈ ആക്രമണം എനിക്കെതിരെ വരുന്നതിന് മുമ്പ് പലർക്ക് എതിരെയുമുള്ള ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനും കരുതിയിരുന്നത് എവിടെയെങ്കിലും ഒക്കെ ഇത്തിരിയെങ്കിലും വാസ്തവം ഇല്ലാതിരിക്കില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ ഒരു വാസ്തവവും വേണ്ട, ഏത് കല്ലുവെച്ച നുണകളെയും പൊക്കിക്കൊണ്ടുവരാൻ എന്ന് എനിക്കിപ്പോൾ ശരിക്കും ബോധ്യമായി. ആ ഒരു സംഗതി പോട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഇത് കേൾക്കുന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സമൂഹത്തിലൊരു നല്ല കാര്യം ചെയ്താൽ, അതല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായോ നിങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമോ നിങ്ങളുടെ ഒപ്പമുള്ളവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വളരുകയോ ഉയരുകയോ ചെയ്താൽ, ഞാൻ ഈ അനുഭവിച്ച അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രതിച്ഛായകളിൽ നിന്ന് പിൻവലിഞ്ഞ് നമ്മളിലേക്ക് മാത്രം നോക്കാൻ പഠിക്കുക എന്നതാണ്. സ്വന്തം മനസാക്ഷിയാണ് പ്രധാനം. അവിടെ സത്യസന്ധരായിരിക്കുക, ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രമാണ് പ്രധാനം. മറ്റെല്ലാം പ്രതിച്ഛായകളാണ്. ഇപ്പോൾ നമ്മളൊരു കല്യാണ ചടങ്ങിന് പോകുന്ന സമയത്ത് 100 ആളുകൾ നമ്മളെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഈ സമയത്ത് നമുക്ക് തോന്നും, ഓ, ആളുകളെല്ലാം എത്ര ബഹുമാനത്തോടുകൂടിയാണ് എന്നെ കാണുന്നത്. എന്നാൽ ഇതെല്ലാം വെറും പ്രതിച്ഛായകൾ മാത്രമാണ്. അതിലൊന്നും കുടുങ്ങിപ്പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് പറ്റിയൊരു അബദ്ധം തന്നെ ഞാൻ പറയാം. ഈ അപവാദ പ്രചരണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്ന് വരില്ലായിരുന്നു. ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾ എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാനും യഥാർത്ഥത്തിൽ ആ പ്രതിച്ഛായയിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ഈ അപവാദ പ്രചരണം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരു വിഭാഗം ആളുകൾ വാസ്തവം ഒന്നും അന്വേഷിക്കുക കൂടി ചെയ്യാതെ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ പാഠം മനസ്സിലാക്കുന്നത്. പ്രതിച്ഛായകളിലേക്കല്ല, എന്നിലേക്കാണ് ഞാൻ തിരിയേണ്ടത് എന്നുള്ള പാഠം. എന്നിലെ സത്യങ്ങൾ പിഴച്ചു പോവാതെ, എന്നിലെ സ്നേഹവും ഊർജവും ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന പാഠം. ഈ പ്രതിച്ഛായയായിട്ട് ബന്ധപ്പെട്ട് ഓഷോ പറഞ്ഞൊരു തമാശ കഥയുണ്ട്. തലയ്ക്ക് അത്രമാത്രം വെളിവില്ലാത്ത ഒരാൾ നല്ല നിലാവുള്ളൊരു രാത്രിയിൽ തല കുനിച്ച് നടക്കുകയായിരുന്നു. മുന്നിലൊരു കിണർ കണ്ടപ്പോൾ അയാൾ അതിലേക്കൊന്ന് എത്തി നോക്കി. ആ കിണറ്റിലെ വെള്ളത്തിൽ, നിശ്ചലമായ വെള്ളത്തിൽ ചന്ദ്രൻ്റെ പ്രതിച്ഛായ കൃത്യമായിട്ട് കാണാനുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് പറഞ്ഞുപോയി, ഓ, ഈ ചന്ദ്രൻ എന്താ പറ്റിയത്? എന്താണ് ഈ കിണറ്റിനകത്ത് വന്ന് ഈ ചന്ദ്രൻ ഒളിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അയാൾ ആ ചന്ദ്രനെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കയറിൻ്റെ അറ്റത്ത് ഒരു ഇരുമ്പിൻ്റെ കൊളുത്ത് കെട്ടിയിട്ട് അദ്ദേഹം ഈ വെള്ളത്തിലേക്ക് ആ കയറിനിറക്കി. എന്നിട്ട് ഇത് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊളുത്ത് ഒരു പാറയിൽ കുടുങ്ങിയിട്ട് ഇയാൾക്ക് വലിച്ചു നോക്കിയ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ വിചാരിച്ചു ഈ ചന്ദ്രൻ്റെ ഭാരം കൊണ്ടാണ് അത് വരാത്തത് എന്ന്. അയാൾ സർവ്വശക്തിയും കൂട്ടിയിട്ട് വലിച്ച സമയത്ത് ആ കയറ് പൊട്ടിയിട്ട് അയാൾ തലയടിച്ച് മറന്നു വീണു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നുണ്ട് കിണറ്റിലെ ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് തലയിലൊരു തട്ട് കിട്ടിയ സമയത്ത് അയാൾ നോർമലായി എന്നർത്ഥം. വെളിവ് പോയ അയാളുടെ തലയിലേക്ക് വെളിവ് വന്നു എന്നർത്ഥം. ആകാശത്ത് കണ്ട ചന്ദ്രനാണ് യാഥാർത്ഥ്യമെന്നും കിണറ്റിലുള്ളത് വെറും പ്രതിച്ഛായ മാത്രമായിരുന്നു എന്നും അയാൾ തിരിച്ചറിഞ്ഞു. കാര്യം മനസ്സിലായോ? സോഷ്യൽ മീഡിയയിലെ ഈ അസൂയക്കൂട്ട സംഘം എന്നെ കയറുകൊണ്ടൊന്ന് കെട്ടിയിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, എൻ്റെ തലയ്ക്കൊരു തട്ട് കിട്ടിയപ്പോൾ ഞാനും മനസ്സിലാക്കി പ്രതിച്ഛായയിലേക്കല്ല യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന്.
ഇത് എല്ലാവർക്കും ഓർത്തു വയ്ക്കാവുന്ന ഒരു ജീവിത പാഠമാണ്.